കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന രാഷ്ട്രീയ വിഷയമായ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ഗുണ്ടായിസവും PSC ക്രമക്കേടും ലോക്സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ആലത്തൂർ MP രമ്യ ഹരിദാസ്. ലോക്സഭയിൽ ക്രമപ്രശ്നമായിട്ടാണ് രമ്യ യൂണിവേഴ്സിറ്റി കോളേജിലെ വിഷയം ഉന്നയിച്ചത്. PSC വിഷയത്തിൽ അടക്കം ക്രമക്കേട് നടക്കുന്നു എന്നാണ് രമ്യ ഉന്നയിച്ച പ്രധാന കാര്യം. SFI നേതൃത്വത്തിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തിയ റെയ്ഡിൽ ഉത്തരക്കടലാസുകൾ പിടിച്ചെടുത്ത വിഷയം രമ്യ ലോക്സഭയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടി. ഇതിൽ ഗുരുതരമായ കാര്യം, കൊലപാതക കേസിൽ പ്രതിയായ ശിവരഞ്ജിത്തും നസീമും അടക്കമുള്ളവർ PSC ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ആലത്തൂർ MP കൂടിയായ രമ്യ ഹരിദാസ് ലോക്സഭയിൽ വ്യക്തമാക്കിയത്. ഈ വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന നിലപാടിനെ പിന്തുണച്ചുകൊണ്ടാണ് രമ്യ സംസാരിച്ചത്. കേരള സർക്കാരും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തെ തള്ളിക്കളയുകയാണ് ഉണ്ടായതെന്നും രമ്യ പ്രശ്നത്തിൽ കേന്ദ്ര ഇടപെടൽ വേണമെന്നും രമ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. KSU അധ്യക്ഷൻ അഭിജിത്ത് നിരാഹാര സമരം കിടക്കുന്ന കാര്യമടക്കം സൂചിപ്പിച്ചാണ് രമ്യയുടെ പ്രസംഗം. ശില്പ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടന്ന പ്രതിഷേധം അറിയിച്ചതടക്കം വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഘട്ടത്തിലാണ് ആലത്തൂർ MP ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയകരമായ കാര്യമാണ്. അതുമാത്രമല്ല, രമ്യയുടെ കന്നി പ്രസംഗം ആലത്തൂരിലെ കാർഷിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് ഇപ്പോൾ കേരളത്തിൽ സജീവ ചർച്ചയായി മാറിയ യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ഗുണ്ടായിസം പാർലമെന്റിൽ രമ്യ എടുത്തിട്ടത്. ആലത്തൂർ മണ്ഡലത്തിൽ മിന്നും വിജയം നേടി എത്തിയ രമ്യ ഹരിദാസ് കന്നി പ്രസംഗത്തിൽ തന്നെ താരമായിരുന്നു. തദ്ദേശ ഭരണ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനമാണ് രമ്യ കാഴ്ചവെച്ചതെന്ന് സ്പീക്കർ അംഗങ്ങളോടായി രമ്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ രമ്യ സംസാരിക്കുകയും ചെയ്തു. വ്യക്തമായ ഇംഗ്ലീഷിൽ തന്നെയാണ് രമ്യ ആലത്തൂരിലെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിച്ചതും ഏറെ ശ്രദ്ധേയകരമാണ്. വെബ് ഡെസ്ക് തത്വമയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.